ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിനെ ഞാൻ മൊത്തത്തിൽ 5 ടോപ്പിക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തത് 2019 ജനുവരിയിൽ ലഭിച്ച അവാർഡ്സുകൾ, അടുത്തത് പുതിയ അപ്പോയിൻമെന്റുകൾ, പിന്നെ ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ്, അടുത്തത് സ്പോർട്സ്, പിന്നെ ലാസ്റ്റ് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് ആൻഡ് സ്കീംസ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് നോക്കാം. ഫസ്റ്റ് അവാർഡ്സ് ആണ് ഭാരതരത്ന അവാർഡ്. പ്രണബ് മുഖർജിക്ക്, നാനാജി ദേശ്മുഖ്, ഭൂപത് ഹസാരിക എന്നിവർക്കാണ് ഈ വർഷം ലഭിച്ചത്. ഭാരതരത്ന അവാർഡ് ലഭിച്ചത് പ്രണബ് മുഖർജി, നാനാജി ദേശ്മുഖ്, പിന്നെ ഭൂപത് ഹസാരിക. നെക്സ്റ്റ് അശോക് ചക്ര ലഭിച്ചത് ലാൻസ് നായിക് നാസിർ അഹമ്മദ് വാനിക്കാണ്. ലാൻസ് നായിക് നാസിർ അഹമ്മദ് വാനിക്കാണ് അശോക് ചക്ര ലഭിച്ചത്. നെക്സ്റ്റ് കാർനോട്ട് പ്രൈസ്. എന്തിനാണ് കാർനോട്ട് പ്രൈസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, പവർ റീഫോമറിന് വേണ്ടിയിട്ടും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ നടത്തി അതിന് വേണ്ടിയിട്ടാണ് കാർനോട്ട് പ്രൈസ് ഈ വർഷം ലഭിച്ചത്. അത് പീയൂഷ് ഗോയലിനാണ് ലഭിച്ചത്. പീയൂഷ് ഗോയൽ ഇപ്പോഴത്തെ റെയിൽവേ മിനിസ്റ്ററാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലിയുടെ അസുഖത്തിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വകുപ്പ് കൂടെ ഹാൻഡിൽ ചെയ്യുന്നത് പീയൂഷ് ഗോയലാണ്. അപ്പോൾ ലഭിച്ച പ്രൈസ് കാർനോട്ട് പ്രൈസ് ആണ്. നെക്സ്റ്റ് ഗാന്ധി പീസ് പ്രൈസ്. ഗാന്ധി പീസ് പ്രൈസ് 2019 ലഭിച്ചിരിക്കുന്നത് യൊഹിയ സസക്കാവയ്ക്കാണ്. ജപ്പാൻകാരനായ യൊഹിയ സസക്കാവയ്ക്കാണ് ഈ കൊല്ലത്തെ ഗാന്ധി പീസ് പ്രൈസ് ലഭിച്ചത്. നെക്സ്റ്റ് 76th ഗോൾഡൻ ഗ്ലോബ് അവാർഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇതാണ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡും ബെസ്റ്റ് ആക്ടർ അവാർഡും. ഇപ്രാവശ്യത്തെ, അതായത് 76th ഗോൾഡൻ ഗ്ലോബ് അവാർഡിലെ ബെസ്റ്റ് ആക്ട്രസ് ഗ്ലെൻ ക്ലോസും റാമി മാലക്കാണ് ബെസ്റ്റ് ആക്ടർ. ഓക്കെ, ഗ്ലെൻ ക്ലോസ് ബെസ്റ്റ് ആക്ട്രസ്, റാമി മാലക്കാണ് ബെസ്റ്റ് ആക്ടർ. നെക്സ്റ്റ് ഫസ്റ്റ് ഫിലിപ്പ് കോട്ട്ലാർ പ്രസിഡൻഷ്യൽ അവാർഡ് ലഭിച്ചത് നമ്മുടെ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിക്കാണ്. ഫസ്റ്റ് ഫിലിപ്പ് കോട്ട്ലാർ പ്രസിഡൻഷ്യൽ അവാർഡ് ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. ഫിലിപ്പ് കോട്ട്ലാർ എന്ന് വെച്ചാൽ ആധുനിക മാർക്കറ്റിംഗിന്റെ പിതാവാണ്. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് മികച്ച രാഷ്ട്രീയ നേതാവിന് ഫസ്റ്റ് ഫിലിപ്പ് കോട്ട്ലാർ അവാർഡ് ലഭിച്ചത് നമ്മുടെ നരേന്ദ്രമോദിക്കാണ്. നെക്സ്റ്റ് നിശാഗന്ധി പ്രൈസ് 2018. നിശാഗന്ധി പ്രൈസ് 2018 ലഭിച്ചത് കലാമണ്ഡലം ക്ഷേമാവതിക്കാണ്. കലാമണ്ഡലം ക്ഷേമാവതിക്കാണ് നിശാഗന്ധി പ്രൈസ് 2018 ലഭിച്ചത്. അടുത്തത് ഹരിവരാസനം 2018. 2018 ഹരിവരാസനം ലഭിച്ചത് പി സുശീലയ്ക്കാണ് ഹരിവരാസനം 2018 ലഭിച്ചത്. ഓടക്കുഴൽ അവാർഡ് 2018. 2018 ഓടക്കുഴൽ അവാർഡ് ഈ മാസമാണ് പ്രഖ്യാപിച്ചത്. ഡോക്ടർ ഇ.വി. രാമകൃഷ്ണനാണ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഡോക്ടർ ഇ.വി. രാമകൃഷ്ണൻ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്കാണ് ലഭിച്ചത്. അടുത്തത് രാജാ രവിവർമ്മ അവാർഡ് 2017. മികച്ച ചിത്രകാരന് കൊടുക്കുന്നതാണ് രാജാ രവിവർമ്മ അവാർഡ്. അത് ലഭിച്ചത് 2017. അത് പി ഗോപിനാഥിനാണ്. ബഷീർ അവാർഡ് BJ ജെയിംസിനാണ് ലഭിച്ചത്. ഈ കൊല്ലത്തെ വൈക്കം മുഹമ്മദ് ബഷീർ അവാർഡ് ലഭിച്ചത് BJ ജെയിംസിനാണ്. നെക്സ്റ്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ്. അപ്പോയിന്റ്മെന്റ്സിനെ പറ്റിയിട്ട് പുതിയ അപ്പോയിന്റ്മെന്റ്സ്. ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് സുധീർ ഭാർഗവയെ അപ്പോയിന്റ് ചെയ്തു. ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ സുധീർ ഭാർഗവ. അടുത്തത് ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് തെലങ്കാന ഹൈക്കോർട്ട്. നമുക്കറിയാം തെലങ്കാനയും ആന്ധ്രാപ്രദേശിനും ഒറ്റ ഹൈക്കോർട്ടായിരുന്നു ഹൈദരാബാദ് ഹൈക്കോർട്ട്. ഇതിപ്പോൾ സ്പ്ലിറ്റായി തെലങ്കാനയ്ക്ക് ഹൈദരാബാദ് ഹൈക്കോർട്ടും ആന്ധ്രാപ്രദേശിന് അമരാവതി ഹൈക്കോർട്ടും വന്നു, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ടും വന്നു. അത് തെലങ്കാന ഹൈക്കോർട്ടിന് ചീഫ് ജസ്റ്റിസ്, ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് നമ്മുടെ മലയാളിയായ B.രാധാകൃഷ്ണനാണ്. തോട്ടത്തിൽ രാധാകൃഷ്ണനാണ് ഫസ്റ്റ് ചീഫ് ജസ്റ്റിസ് ഓഫ് തെലങ്കാന ഹൈക്കോർട്ട്. ചെയർമാൻ ഓഫ് റെയിൽവേ ബോർഡ്. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനാണ് വിനോദ് കുമാർ. SSB ഡയറക്ടർ ജനറൽ കുമാർ രാജേഷ് ചന്ദ്രനാണ്. SSB എന്ന് വെച്ചാൽ സമശാസ്ത്ര ബില്ലാണ്. ഇതിന്റെ ഡയറക്ടർ ജനറൽ കുമാർ രാജേഷ് ചന്ദ്ര. CBI പുതിയ ഡയറക്ടറാണ് M. നാഗേശ്വര റാവു.
നെക്സ്റ്റ് ന്യൂ ഇന്ത്യൻ അംബാസിഡർ ടു ചൈന. ചൈനയിലേക്കുള്ള ഇന്ത്യൻ അംബാസിഡറാണ് വിക്രം മൗസ്. പുതിയ അംബാസിഡറാണ് ചൈനയിലേക്കുള്ളതാണ് വിക്രം മൗസ്. നെക്സ്റ്റ് ചെയർമാൻ ഓഫ് ദ RBI's കമ്മിറ്റി ടു എൻകറേജ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്. അതായത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയിലെ ചെയർമാനാണ് നന്ദൻ നീലേക്കാനി. നന്ദൻ നീലേക്കാനിയാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ RBI കമ്മിറ്റിയുടെ ചെയർമാൻ. നെക്സ്റ്റ് IMF ഫസ്റ്റ് ഫീമെയിൽ ചീഫ് എക്കണോമിസ്റ്റ് മലയാളിയായ ഗീതാ ഗോപിനാഥാണ്. IMFന്റെ ആദ്യത്തെ ചീഫ് എക്കണോമിസ്റ്റ് ഗീത ഗോപിനാഥ്. നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീനയെ പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ് ആയിട്ട് സെലക്ട് ചെയ്തു. ദെൻ അവരുടെ പാർട്ടിയാണ് അവാമി ലീഗ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാനുള്ള ചോദ്യമാണ്. അവാമി ലീഗ് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് ബംഗ്ലാദേശ് ആണ് ഷെയ്ഖ് ഹസീന. പാകിസ്ഥാൻസ് ഫസ്റ്റ് ഹിന്ദു വുമൺ സിവിൽ ജഡ്ജ്. പാകിസ്ഥാനിൽ ആദ്യമായിട്ടൊരു വുമൺ സിവിൽ ജഡ്ജ് വന്നു. അത് വെറും വുമൺ അല്ല, ഹിന്ദു വുമൺ ആണ്. ഹിന്ദു വുമൺ സിവിൽ ജഡ്ജ് ആരാണ്? സുമൻ കുമാരിയാണ്. സുമൻ കുമാരി. നെക്സ്റ്റ് പ്രസിഡന്റ് ഓഫ് വെനസ്വല. വെനസ്വലയുടെ പ്രസിഡന്റ് പഴയ ആള് തന്നെ വീണ്ടും റീഇലക്ട് ചെയ്യപ്പെട്ടതാണ് നിക്കോളാസ് മഡൂറോ. നിക്കോളാസ് മഡൂറോ പ്രസിഡന്റ് ഓഫ് വെനസ്വല, നിക്കോളാസ് മഡൂറോ. നെക്സ്റ്റ് തായ്വാൻ പ്രസിഡന്റ് സോ സെങ് ചാങ്. തായ്വാൻ പ്രസിഡന്റായിട്ട് ഇലക്ട് ചെയ്തപ്പെട്ടത് സു സെങ് ചാങ്. നെക്സ്റ്റ് നുവൽസ് വൈസ് ചാൻസലർ. നുവൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ദേശീയ നിയമ യൂണിവേഴ്സിറ്റിയാണ്. നമ്മുടെ കേരളത്തിലാണ് നുവൽസ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിന്റെ വൈസ് ചാൻസലറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്തത് ഡോക്ടർ കെ.സി. സണ്ണിയാണ്. ഡോക്ടർ കെ.സി. സണ്ണിയാണ് നുവൽസിന്റെ പുതിയ ചാൻസലറായിട്ട് വൈസ് ചാൻസലറായിട്ട് അപ്പോയിന്റ് ചെയ്തത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഇവന്റ്സ് ആണ് ജനുവരിയിൽ നടന്നത്, നമുക്ക് നോക്കാം. 15th പ്രവാസി ഭാരതി ദിവസ് ജനുവരി 9 വാരണാസിയിൽ വെച്ചാണ് സെലിബ്രേറ്റ് ചെയ്തത്. 15th പ്രവാസി ഭാരതീയ ദിവസ് വാരണാസിയിൽ. നെക്സ്റ്റ് UNO ഓർഗനൈസിന് ഫസ്റ്റ് ബ്രെയിലി ഡേ. January 4 ഫസ്റ്റ് ബ്രെയിലി ഡേ. അതായത് ലൂയിസ് ബ്രെയിലിയാണ് ബ്രെയിലി മെഷീൻ കണ്ടുപിടിച്ചത്. അത് ഒരുപാട് എന്തിന് കാരണമായി, ഒരുപാട് ആൾക്കാർക്ക് അന്ധർക്ക് അനുഗ്രഹമായതാണ്. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് UN ഫസ്റ്റ് ഓർഗനൈസ് ചെയ്തതാണ് ബ്രെയിലി ഡേ January 4. നെക്സ്റ്റ് ഫസ്റ്റ് ഗ്ലോബൽ ഏവിയേഷൻ സമ്മിറ്റ് മുംബൈയിൽ നടന്നു. ഫ്ലൈങ് ഫോർ ഓൾ എന്നായിരുന്നു അതിന്റെ മോട്ടോ. ഫസ്റ്റ് ഗ്ലോബൽ ഏവിയേഷൻ സമ്മിറ്റ് നടന്നത് മുംബൈയിലാണ്. അതിന്റെ എന്ത് മോട്ടോ? ഫ്ലൈങ് ഫോർ ഓൾ ആണ്. നെക്സ്റ്റ് 106th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് എവിടെയാണ്? പഞ്ചാബിലാണ്. 106th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് പഞ്ചാബിലാണ് നടന്നത്. അവിടെ പ്രഖ്യാപിച്ച ഒരു അവാർഡാണ് ദ എക്സിബിറ്റർ ഓഫ് ദ ഇയർ അവാർഡ്. അത് DRDOക്കാണ് ലഭിച്ചത്. എക്സിബിറ്റർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് DRDOക്കാണ്. ഓക്കെ, അപ്പം 106th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് പഞ്ചാബിലാണ്. നെക്സ്റ്റ് ഇന്ത്യാസ് ന്യൂ നേവൽ എയർബേസ്. ഇന്ത്യയുടെ പുതിയ നേവൽ എയർബേസ് INS കൊഹാസയാണ്. ഇത് പോർട്ട് ബ്ലെയറിലാണ്. INS കൊഹാസ ഏറ്റവും വലിയ ദ്വീപല്ല, നമ്മുടെ എന്താണ് UT യൂണിയൻ ടെറിട്ടറി ആയ അൻഡമാന്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയറിലാണ് INS കൊഹാസ. INS കൊഹാസ എന്താണ്? ഇന്ത്യാസ് ന്യൂ നേവൽ എയർബേസ്. നെക്സ്റ്റ് ചീഫ് ഗസ്റ്റ് അറ്റ് ദ റിപ്പബ്ലിക് ഡേ പരേഡ് 2019 സിറിൽ രാമഫോസയാണ്. ചീഫ് ഗസ്റ്റ് അറ്റ് ദ റിപ്പബ്ലിക് ഡേ പരേഡ് 2019 സിറിൽ രാമഫോസ. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള സിറിൽ രാമഫോസയാണ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് ഇപ്രാവശ്യം റിപ്പബ്ലിക് പരേഡിന്. ഓക്കെ, നെക്സ്റ്റ് ഫ്രാൻസ് ഇൻട്രൊഡ്യൂസ്ഡ് ഗാ